ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായിട്ടുള്ള ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ജീവനദി എന്ന ഈ ആത്മിക പ്രോഗ്രാമിലൂടെ പ്രഭാത വചനധ്യാനം വളരെ ശ്രദ്ധയോടെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവും നമ്മുടെ മഹാദൈവമായ യേശു ക്രിസ്തുവിൻ്റെ അത്യുന്നതമായ നാമത്തിലുള്ള സ്നേഹവന്ദനം പ്രാരംഭമായി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനവും നമുക്കേവർക്കും വളരെ ആത്മികമായ ഉയർച്ചയും ആത്മികമായ ഉത്സാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുകയും അതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കൊള്ളുന്നു. ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് വിശുദ്ധ ബൈബിളിൽ നിന്നും ഒരു വാക്യം പ്രാരംഭമായിട്ട് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സങ്കീർത്തനങ്ങൾ 20 അതിൻ്റെ 4 വാക്യം. സങ്കീർത്തനങ്ങൾ 20 അതിൻ്റെ 4 വാക്യം. ഞാൻ ഈ വാക്യം നിങ്ങൾക്കായി വായിച്ചു കേൾപ്പിക്കാം, ശ്രദ്ധിച്ചു കേൾക്കുമല്ലോ. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താൽപ്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ. പ്രിയരെ ശ്രദ്ധിക്കുക, ശത്രുക്കളുടെ മേൽ ദാവീദ് രാജാവ് വിജയം നേടുവാനും ദാവീദ് രാജാവിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം ദൈവം നൽകേണ്ടതിനുമായി അന്നത്തെ മഹാപുരോഹിതൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. ദാവീദ് രാജാവും തൻ്റെ സൈന്യവും യുദ്ധത്തിനായി പുറപ്പെടുന്ന സാഹചര്യമാണ് ഇവിടെയുള്ളത്. ചിലർ രഥങ്ങളിലും ചിലർ കുതിരകളിലും ആശ്രയിക്കുന്നു, എന്നാൽ ഞങ്ങളോ ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ ആശ്രയിക്കുന്നു എന്ന് ദാവീദ് സാക്ഷ്യപ്പെടുത്തുന്നതിനോടൊപ്പം തന്നെ അങ്ങനെ അത്യുന്നതരായ ദൈവത്തിൽ ആശ്രയിക്കുന്ന മൂലം അനുഗ്രഹങ്ങൾ പ്രാപിക്കും എന്ന പൂർണ്ണമായ വിശ്വാസവും ദാവീദിനുള്ളതായിട്ട് ഈ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. രഥങ്ങളിലും കുതിരകളിലും ആശ്രയിക്കുന്ന ശത്രുക്കളുടെ തല കുനിഞ്ഞു പോകും. കാരണം സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് കുതിര ആരെയും വിടുവിക്കുന്നുമില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ദൈവത്തിൻ്റെ ശാസനയാൽ തേരും കുതിരയുമൊക്കെയും ഗാഠനിദ്രയിൽ വീണുപോകും. ശത്രു സൈന്യം നിലം പരിചായിത്തീരും. എന്നാൽ യഹോവിൽ ആശ്രയിക്കുന്ന നാം എഴുന്നേറ്റ് തലയുയർത്തി നിൽക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല. കാരണം യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയയ്ക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അതെ, ദൈവഭക്തരായ നാം എഴുന്നേൽക്കുവാനും നമ്മുടെ തല ഉയർത്തി നിൽക്കുവാനും ഇടയാക്കുന്നത് ദൈവം തന്നെയാണ്. മാത്രമോ, നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമ്മെ സഹായിക്കുന്നതും ദൈവം തന്നെയാണ്. ശ്രദ്ധിക്കുക, ദാവീദ് എന്ന തങ്ങളുടെ രാജാവ് യുദ്ധത്തിനായി പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ദൈവത്തിന് വഴിപാടുകളും ഹോമയാഗങ്ങളും അർപ്പിച്ചു. അപ്പോൾ ഇസ്രയേൽ ജനം ഒന്നടങ്കം തങ്ങളുടെ നേതാവും രാജാവുമായ ദാവീദിനു വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ അവർ ഒന്നടങ്കം ദാവീദ് രാജാവിനെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഈ സങ്കീർത്തനത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നാം കാണുന്നത്. സന്ദർഭവശാൽ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഇതിന് രണ്ട് തലങ്ങളിലായി ചിന്തിക്കാവുന്നതാണ്. ആദ്യത്തേത്, നമ്മുടെ രാജ്യത്തിൻ്റെ നേതൃത്വ നിരയിലുള്ളവർക്ക് വേണ്ടി ഒരുപക്ഷെ അവർ മൂർഖന്മാരാണെങ്കിൽ കൂടി നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുകയും വേണം. അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ശ്രദ്ധിക്കുക. 1 തിമോത്തിയോസ് അതിൻ്റെ 2 1-3 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും ഘനത്തോടും കൂടെ സാവധാനതയും സ്വസ്ഥതയുമുള്ള ജീവനം കഴിക്കേണ്ടതിന് വിശേഷാൽ രാജാക്കന്മാർക്കും സകല അധികാരസ്ഥന്മാർക്കും വേണ്ടി യാചനയും പ്രാർത്ഥനയും പക്ഷപാതവും സ്തോത്രവും ചെയ്യണം എന്ന് ഞാൻ സകലത്തിനു മുമ്പേ പ്രബോധിപ്പിക്കുന്നു. അത് നമ്മുടെ രക്ഷിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും പ്രസാദകരവുമാകുന്നു. അതെ, നാം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദൈവസന്നിധിയിൽ പ്രസാദകരമാണ്. ഇനി രണ്ടാമത്തെ തലം എന്നത് ആത്മിക നേതൃത്വത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. എബ്രാർക്കെഴുതിയ ലേഖനം 13:17-18 വാക്യങ്ങളിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിക്കുവിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചിരിക്കുന്നു. ഇത് അവർ ഞരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് നന്നല്ല. നോക്കൂ, ഇത്രയും പറഞ്ഞിട്ട് തുടർന്ന് ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ്. സഭാ നേതൃത്വത്തിലിരിക്കുന്നവർക്ക് വേണ്ടി ദൈവജനം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ട്. 1 തെസ്സലോനിക്കർ അതിൻ്റെ 5:25 വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് സഹോദരന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നാണ്. കാരണം അവർ സുവിശേഷ വിരോധികളുടെ നടുവിൽ യുദ്ധസേവ ചെയ്യുന്നവരാണ്. അവർക്ക് സഭാംഗങ്ങളുടെ പ്രാർത്ഥന വളരെ അത്യാവശ്യമായിരുന്നു. പത്രോസ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോൾ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന പത്രോസിന് തുണയായത് നാം ഓർക്കുന്നുണ്ടല്ലോ. അതുപോലെ ഓരോ സ്ഥലം സഭയിലും ദൈവമാക്കി വച്ചിരിക്കുന്ന സുവിശേഷകന്മാരും
മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവർ ഓരോരുത്തരെയും സ്ഥലസഭയിലുള്ള വിശ്വാസികളുടെ ഐക്യതയ്ക്കായിട്ടും ആത്മിക വർധനയ്ക്കായിട്ടും ദൈവം നിയോഗിച്ചാക്കിയിരിക്കുന്നവരാണ്. അങ്ങനെ ഇരിക്കെ പൊതുശത്രുവായ പിശാചിന്റെ ആക്രമണം കൂടുതലായും ഉണ്ടാകുന്നത് ഇപ്രകാരം ദൈവം നേതൃത്വ നിരയിൽ നിയോഗിച്ചാക്കി വച്ചിരിക്കുന്നവർക്കെതിരെയാണെന്ന് മറന്നു പോകരുത്. അതിനാൽ ഇസ്രയേൽ രാജ്യത്തിനു വേണ്ടി യുദ്ധത്തിന് പുറപ്പെട്ട ദാവീദ് രാജാവിന് വേണ്ടി ഇസ്രയേൽ ജനം പ്രാർത്ഥിക്കുകയും ദൈവനാമത്തിൽ അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഓരോ സ്ഥലസഭാംഗങ്ങളും തങ്ങളുടെ നേതൃത്വ നിരയിൽ ദൈവം നിയോഗിച്ചാക്കി വച്ചിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് വളരെ അനിവാര്യമാണ്. അവരെ ദൈവനാമത്തിൽ അനുഗ്രഹിക്കുകയും വേണം. സ്ഥലസഭയുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ വിലയേറിയതാണെന്ന കാര്യം നാം മറന്നു പോകരുത്. ശ്രദ്ധിക്കൂ പ്രിയരെ, സങ്കീർത്തനം 20 അതിൻ്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്ന ഇങ്ങനെയാണ്: നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം അവൻ നിനക്ക് നൽകട്ടെ, നിന്റെ താല്പര്യമൊക്കെയും നിവർത്തിക്കട്ടെ എന്ന് മഹാപുരോഹിതൻ ദാവീദിനോടായി പറയുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അതെ, ശത്രുരാജ്യത്തെ പരാജയപ്പെടുത്തി ഇസ്രയേൽ രാജ്യത്തെ രക്ഷിക്കുക എന്നതായിരുന്നു ദാവീദ് രാജാവിൻ്റെ ആഗ്രഹവും താല്പര്യവുമെങ്കിൽ ദൈവനാമം ഈ ഭൂമിയിൽ വിശുദ്ധീകരിക്കുവാനും ദൈവത്തിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഈ ഭൂമിയിലും ആക്കുന്നതുമാണ് ദൈവദാസന്മാരുടെ ആഗ്രഹവും താല്പര്യവും. അതിനായി പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന ദൈവദാസന്മാർക്കായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. പ്രിയരെ, അതിനായിട്ട് ഈ വചന കേൾവി നമ്മെ ഏവരെയും സഹായിക്കുമാറാകട്ടെ. ഇതുവരെയും പ്രഭാത വചന ധ്യാനം ശ്രവിച്ച എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊള്ളുന്നു. ദൈവ തിരുനാമം ഇന്നും എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.